കോവിഡ് മരണക്കണക്കുകളിൽ ഒളിച്ചു കളിച്ച് സംസ്ഥാന സർക്കാർ വാർത്താ സമ്മേളനത്തിൽ മരണക്കണക്ക് കുറച്ചാണ് തള്ളിമറിക്കുന്നത്. പിന്നാലെ ഒരു പ്രഖ്യാപനവും മറ്റ് സംസ്ഥാനങ്ങളിലേതിനേക്കാൾ മരണം കുറവാണ്. സത്യത്തിൽ യഥാർത്ഥ കോവിഡ് മരണത്തേക്കാൾ രണ്ടിരട്ടിയോളം കുറച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത്. ഇത് ആരോഗ്യ പ്രവർത്തകരും ശരിവെക്കുന്നു. കോവിഡിൽ കേരള മോഡലിന് ഇളക്കം തട്ടരുത്. പി ആർ വർക്കുകാർ ഊതി വീർപ്പിച്ചു വെച്ചിരിക്കുന്ന കുമിള പൊട്ടാതെ നോക്കേണ്ടതുകൊണ്ട് കോവിഡ് കേസുകളിലും മരണക്കണക്കുകളിലും രണ്ടിരട്ടി കുറച്ചുള്ള കണക്ക് പറയുന്നു. ബാക്കിയൊക്കെ കൃത്യമായി പൂഴ്ത്തുന്നുണ്ട്. സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്കിൽ വൻ വൈരുദ്ധ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് നിശ്ചയിച്ച വിദഗ്ധ സമിതി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോവിഡ് മരണങ്ങളിൽ നിന്നും പലതും ഒഴിവാക്കുന്നത് മൂലമാണ് കണക്കുകളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നത്. മെയ് 26 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 7,882 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇത്തരം ഒഴിവാക്കലുകൾ ഭാവിയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കായി പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പലരും ഒഴിവാക്കപ്പെടും. അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും പലരും പട്ടികയ്ക്ക് പുറത്താകാനുള്ള സാധ്യതയുണ്ട്. ഗുരുതരമായ അസുഖങ്ങളുള്ള ഒരാൾ രോഗം മൂർച്ഛിച്ചു മരിക്കുമ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. രോഗിയെ ചികിത്സിച്ച ഡോക്ടർമാർ നൽകുന്ന മരണ സർട്ടിഫിക്കറ്റ് പോലും വിദഗ്ധ സമിതി പരിഗണിക്കാറില്ല. ഇതുമൂലം ജില്ലാ ആരോഗ്യവകുപ്പ് കോവിഡ് ബാധിച്ച മരണമെന്ന് പ്രഖ്യാപിച്ചവരിൽ പലരും സംസ്ഥാന പട്ടികയിൽ ഉണ്ടാകാറില്ല. പാലക്കാട്, മലപ്പുറം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ മരണക്കണക്കുകളിൽ വൻ വ്യത്യാസമാണുള്ളത്. ജില്ലാ സംസ്ഥാന ആരോഗ്യവകുപ്പുകളുടെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്തതിൽ ഇക്കാര്യം വ്യക്തമാണ്. മെയ് 12 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 70 മരണങ്ങൾ നടന്നതായി PG അധ്യാപകരുടെ സംഘടന വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ കോവിഡ് ഇതര മരണങ്ങളടക്കം 40 മരണങ്ങൾ മാത്രമാണ് അധികൃതർ അറിയിച്ചത്. ശ്മശാനങ്ങളിൽ രേഖപ്പെടുത്തുന്ന കോവിഡ് മരണങ്ങളുടെ എണ്ണവും ഔദ്യോഗിക പട്ടികകളേക്കാൾ ഉയർന്നതുമാണ്. കോവിഡ് ബാധയെ തുടർന്ന് അച്ഛനമ്മമാരെ നഷ്ടമായ കുട്ടികളെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. പുതിയ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. ആരെയും ഒഴിവാക്കില്ലെന്ന് ആരോഗ്യവകുപ്പ് വിദഗ്ധൻ ഡോക്ടർ ബി ഇക്ബാൽ പറയുന്നു. എന്നാൽ അപ്പോഴും കോവിഡ് കണക്കിൽ കുറച്ച് കാണിക്കുമ്പോൾ സർക്കാർ ആനുകൂല്യങ്ങളിൽ നിന്നും പലരും പുറത്തേക്ക് പോകുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ ആശങ്ക അറിയിക്കുന്നത്. അങ്ങനെ ആരെയെങ്കിലും പട്ടികയ്ക്ക് പുറത്താക്കുകയാണെങ്കിൽ അത് നീതികേടാണെന്നും ആരോപണം വരുന്നു. കോവിഡ് മരണക്കണക്കുകളിൽ എന്തിന് ഈ ഒളിച്ചുകളി? സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മാത്രമല്ല, പിന്നീട് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചാലും അതും പലർക്കും കിട്ടാത്ത അവസ്ഥയുണ്ടാകും. തുടക്കം മുതലേ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണമാണ് കോവിഡ് മരണക്കണക്കുകൾ പൂഴ്ത്തിവെക്കുന്നുവെന്നത്. ശ്മശാനങ്ങളിൽ കൂട്ടച്ചിതയൊരുക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും സർക്കാർ കണക്കുകൾ പൂഴ്ത്തി. അതിനെതിരെ ആരോഗ്യ പ്രവർത്തകർ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും കണക്കുകളിലെ പൂഴ്ത്തിവെക്കൽ സർക്കാരിന് പാരയാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.